ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന മണ്ഡല പര്യടനം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പൂർത്തിയായി. പൌരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചും കേരളത്തിനെതിരായ നീക്കങ്ങൾ വിശദീകരിച്ചുമാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. പൌരത്വ ഭേദഗതിക്കെതിരെ രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ പ്രതികരിക്കാനായില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുക്കം, നിലമ്പൂർ, വണ്ടൂർ എന്നിവിടങ്ങളിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പര്യടനം. കേന്ദ്ര സർക്കാർ നയങ്ങളെയും അതിന് പിന്തുണക്കുന്ന കോൺഗ്രസ് നിലപാടുകളെയും മുഖ്യമന്ത്രി തുറന്നുകാണിച്ചു. കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുക്കുമ്പോൾ അതിന് പിന്തുണക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് തങ്ങളുടെ അല്ലാത്ത പാർട്ടികളിൽപ്പെട്ട ആളുകളെ ഇഡി വേട്ടയാടുമ്പോൾ ആ ഇഡിയോടും കേന്ദ്ര ഗവൺമെന്റിനോടും ഒപ്പം നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാൾ. പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് നിലപാടില്ല. കോൺഗ്രസ് അധ്യക്ഷനോ രാഹുൽ ഗാന്ധിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമ ഭേദഗതി അല്ല, നിയമത്തിന് പാസാക്കുന്നതിന് ചട്ടം കൊണ്ടുവന്നു. ഇപ്പോഴെങ്കിലും കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? ആരുടെയെങ്കിലും അഭിപ്രായം നമ്മൾ കേട്ടില്ലേ? കോൺഗ്രസിന് അഭിപ്രായമില്ല. കോൺഗ്രസിന്റെ അധ്യക്ഷനോട് ചോദിച്ചു, അദ്ദേഹത്തിന് അഭിപ്രായമില്ല. അദ്ദേഹം പറയുന്നത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ രാത്രി ആലോചിക്കട്ടെ എന്നിട്ട് പറയുന്നത്. അപ്പോ അടുത്തു നിൽക്കുന്ന സംഘടനാ ജനസം കൊണ്ട് ചിരിക്കുകയാണ്, അവർക്ക് ചിരിക്ക. പക്ഷേ ഇന്ത്യയിൽ ജനകോടികളാണ്, കോടിക്കണക്കിന് ജനങ്ങളാണ് മനസ്സിൽ തീറ്റുന്നത്. ഏപ്രിൽ 22 അവസാനിക്കുന്ന പര്യടനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്താണ് ആരംഭിച്ചത്. LDF സ്ഥാനാർത്ഥി ആനി രാജയും ലോക്സഭാ മണ്ഡലം LDF നേതാക്കളും ഉൾപ്പെടെ 100 ആളുകളാണ് പൊതുയോഗത്തിൽ പങ്കെടുത്തത്. കൈരളി ന്യൂസ്, മലപ്പുറം.